അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പതിവിനെ വിപരീതമായി ഇന്ന് ഞാൻ ഒരു ഒറ്റമൂലിയെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും നെഞ്ചിരിച്ചൽ കൊണ്ട് ഗ്യാസ് ട്രബിൾ കൊണ്ട് പ്രയാസം അനുഭവിക്കാറുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമായ, കൂടുതൽ ചെലവില്ലാത്ത, വളരെ പെട്ടെന്ന് ചെയ്യുകയും വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണുകയും ചെയ്യുന്ന ഒരു ഒറ്റമൂലിയെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ എനിക്ക് തോന്നി മറ്റുള്ളവർ കൂടി അത് എത്തിച്ചു കൊടുത്താൽ അവർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം വന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനാദ്യമായി വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരുപാട് നല്ല മരുന്നാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. ഇപ്പോൾ ഗ്യാസ് ട്രബിളിൽ തന്നെ വെളുത്തുള്ളി പല രൂപത്തിൽ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് പാലിൽ കാച്ചി വെക്കുക, ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടക്കാൻ സമയത്ത് അത് കഴിക്കുക. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ ഗ്യാസ് ട്രബിൾ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അതില്ലായ്മ ആയിക്കിട്ടും. അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ വെളുത്തുള്ളി ചുട്ട് തിന്നുകയാണെങ്കിലും അല്ലെങ്കിൽ തീയിൽ ചുട്ട് തിന്നുകയാണെങ്കിലും ഗ്യാസ് ട്രബിൾ സാവധാനത്തിൽ കുറഞ്ഞു കിട്ടും. ഗ്രാമ്പു ഉട്ടി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ നീരും തേനും മൂന്നും കൂടി കലക്കി റെഡിയാക്കി മിശ്രിതമാക്കി അതിങ്ങനെ കുടിച്ചു കൊടുത്താലും സാവധാനത്തിൽ നമ്മുടെ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. പച്ച ഇഞ്ചിയും ഉപ്പും രണ്ടും കൂടി ചേർത്തുകൊണ്ട് അരയ്ക്കുക. അരച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുത്ത് ഒരു 15 മില്ലി വീതം ദിവസവും കഴിക്കുകയാണെങ്കിലും ഗ്യാസ് ട്രബിളിൻ്റെ അസുഖങ്ങൾ നിശേഷമായി സാവധാനത്തിൽ മാറിക്കിട്ടും. പുളിച്ച മോരിൽ ജീരകം അരച്ച് കലക്കിയിട്ട് നിത്യമായി ഇങ്ങനെ കുടിച്ചു കൊടുത്താലും ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം മാറിക്കിട്ടും. വെളുത്തുള്ളിയും പെരുംജീരകവും രണ്ടും കൂടെ കഷായം വെച്ച് ദിവസം 3 നേരം വീതം കുടിച്ചാലും ഗ്യാസ് ട്രബിൾ മാറും. ചുക്ക്, മുളക്, തിപ്പല് ഇത് 3 സമമായി എടുക്കുക. എടുത്ത് പൊടിയാക്കി ശർക്കരയും ചേർത്തുകൊണ്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ സാവധാനത്തിൽ നമ്മുടെ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖങ്ങൾ തന്നെ പാടെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഗ്യാസ് ട്രബിൾ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന കുറേ മാർഗങ്ങളാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന അതല്ല. ഇപ്പം ഗ്യാസിൻ്റെ അസുഖം വന്നു, വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിന് ശമനം ലഭിക്കണം, അതിനുള്ള ഒറ്റമൂലിയെക്കുറിച്ചാണ്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് വേണ്ട വസ്തുക്കൾ 1-2 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യമായി വേണ്ടത് ഈ വെളുത്തുള്ളി തന്നെയാണ്. വെളുത്തുള്ളി മൊത്തമായി വേണ്ട, വെളുത്തുള്ളിയുടെ 1 അല്ലി മാത്രം എടുക്കുക. ഇതാ കണ്ടല്ലോ, ഈ 1 അല്ലി മതി നമ്മുടെ ഒരു നേരത്തെ ഗ്യാസ് ട്രബിൾ മാറ്റാൻ. ഈ 1 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇത് നന്നായി നമുക്കൊന്ന് എന്ത് ചെയ്യാം, വളരെ എത്രത്തോളം നൈസാക്കാൻ പറ്റും അത്രയും നൈസായി കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തപ്പോൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. ഈ പാത്രത്തിൽ കാണുന്ന ഈ രൂപത്തിൽ വളരെ കുറച്ച് മാത്രമേ ഇതിലുള്ളൂ. കാരണം 1 അല്ലിയാണല്ലോ നമ്മൾ എടുത്തത്. ഈ 1 അല്ലി എടുത്തിട്ട് നല്ലപോലെ കയ്യിൽ വെക്കുക. കയ്യിലാണ് നല്ല സ്പൂണിലാവണോ, നല്ല സ്പൂണൊക്കെ നന്നാവ് കൈയാണ്. കാരണം ഇത് മുറിച്ചിട്ട വെളുത്തുള്ളിയാണ്, ഇത് നമ്മൾ കടിക്കാനുള്ളതാണ്. പക്ഷെ ഇത് വായിലേക്ക് ഇടുമ്പോൾ വായ പൊള്ളും. അപ്പം ആ പൊള്ളലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വായിലിട്ട ഉടൻ തന്നെ ഒരു മീഡിയം ചൂടുവെള്ളം എടുക്കുക. നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം, ഇത് കുടിക്കാനുള്ള ചൂടേ പാടുള്ളൂ. ആ ചൂടുവെള്ളം എടുത്തിട്ട്, കാരണം ഓവർ ചൂടായ നമുക്ക് വാഴപ്പള്ളി ബുദ്ധിമുട്ടാവണ്ടല്ലോ, അപ്പം മിതമായ ചൂടുള്ള വെള്ളം എടുക്കുക. ഈ അതേപോലെ തന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി വളരെ ചെറുതായി നൈസായി അറിഞ്ഞത് വായിലിട്ട ഉടൻ തന്നെ കുടിക്കാം. അവിടെ വായിൽ വെക്കരുത്, വെച്ചിട്ടെന്നാൽ പെട്ടെന്ന് നമുക്ക് വായപ്പുള്ളി നാശമാകും. അതില്ലാതിരിക്കാൻ വേണ്ടി വായിൽ വെച്ച ഉടൻ തന്നെ, വായിലിട്ട ഉടൻ തന്നെ വെള്ളം എടുത്ത് അത് കുടിച്ച് ചേർക്കേണ്ടതാണ്. അൽഹംദുലില്ലാ, ഇത് മതി. ഇതോടുകൂടി നെഞ്ചരിച്ചിലിൻ്റെയും ഗ്യാസ് ട്രബിളിൻ്റെയും അസുഖം നിശേഷം പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അത് മാറിക്കിട്ടും. ഇത് ശരിയാണോ അല്ലെന്ന് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ലൊരു അറിവാണ്. കാരണം ഒന്ന്, കൂടുതൽ ചെലവില്ലാത്ത 1 അല്ലി വെളുത്തുള്ളിയും 1 ഗ്ലാസ് ചൂടുവെള്ളവും, മിതമായ ചൂടുവെള്ളവും ഉണ്ടെങ്കിൽ അത് നല്ലപോലെ അരിഞ്ഞ് ക്ലിയറാക്കി വായിലിട്ട് വെള്ളം കുടിക്കുക മാത്രം ചെയ്താൽ മതി. വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, അവസാനം അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഇത് രണ്ടും കൂടി ചെയ്യുന്ന വളരെ മേൽപ്പിടിക്കാൻ നല്ലതും കൂടിയാണ്. ഏതായിരുന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക.